സോ വൺസ് അഗെയിൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഈ ഗെയിമിലോട്ട് നമ്മൾ പറഞ്ഞ കണക്കുന്ന രണ്ട് ഇവൻറ്റും അതിലുണ്ട്. നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെയാണ് രണ്ട് ഇവൻറ്റും വന്നിരിക്കുന്നത്. ഒന്ന് സ്റ്റോറി ഇവൻറ്റും അതിനൊക്കൊന്ന് ഒരു ഇവൻറ്റ് നമ്മളെ ലൈവ് ഇവൻറ്റ് സെക്ഷനിലും ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു കംപ്ലീറ്റ് ഗൈഡാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ കുറച്ചൊരു വീഡിയോ ആണ്, മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേക്കെ തന്നെ സെയിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഒരു കിട്ടില്ല 100% ട്രസ്റ്റബിൾ ഒരു സെയിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ആയിക്കോ, കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ലിങ്ക്. എല്ലാവരും ജോയിൻ ആയിക്കോ, അടിപൊളി ഗ്രൂപ്പാണ്. കുറഞ്ഞ റേറ്റിന് അടിപൊളി കാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. സോ അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ കണ്ടൻറ്റ് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. സോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. പതിവ് സമയത്ത് നിന്ന് തെറ്റിയിട്ടുള്ള വീഡിയോ ആണ്. സോ വ്യൂസ് കുറവായിരിക്കും, അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഇൻട്രോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ന്യൂസിൽ നമുക്ക് ആദ്യം തന്നെ പ്രൈം ഹീറോസ് ജേണിയുടെ വന്നിട്ടുണ്ട്. ഹീറോസ് ജേണി 2023 എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഫാൻറ്റസി ഫാൻറ്റസി പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഹീറോസ് ജേണിയിലോട്ട് പോവാം. ഹീറോസ് ജേണി നോക്കുകയാണെങ്കിൽ മറ്റേ ഹീറോസ് ജേണി നിലവിലുണ്ട് ഗൈസ്, ആരും പേടിക്കേണ്ട, അത് പോയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ അതിൽ ബോളറിനെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇത് നോക്കുകയാണെങ്കിൽ രണ്ട് സെക്ഷനുണ്ട്, ഹീറോസ് റിട്ടേൺസും അതിനൊക്കെ ഹീറോസ് അലയൻസ് എന്ന് പറഞ്ഞൊരു രണ്ട് സെക്ഷനാണ് വരുന്നത്. സോ നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലോഡായി വരെ ഇച്ചിരി ടൈം എടുക്കും. സോ ആ ഒരു ടൈമോട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കാം. സോ ഇതിനകത്ത് ബോളർ ഇല്ല ഗൈസ്, ബോളറിൻ്റെ കാർഡ് ഇതിൽ വരുന്നില്ല. സോ നോക്കണേ മറ്റേ ഹീറോസ് ജേണി ഇവിടെ തന്നെ ഉണ്ട്, ആരും പേടിക്കേണ്ട, അത് പോയിട്ടൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആദ്യം തന്നെ ഒരു സ്കിൽ ഗെയിമാണ് വരുന്നത്. അത് ഈ ഹീറോസ് ടോക്കൺ ഒന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മാച്ച്, പിന്നെ വീണ്ടും സ്കിൽ ഗെയിം, പിന്നെ വീണ്ടും മാച്ച്. ടോട്ടൽ നമുക്ക് 3 മാച്ചും 3 സ്കിൽ ഗെയിം, മൊത്തത്തിൽ 6 മാച്ചസാണ് ഒരു ദിവസം കളിക്കാനുള്ളത്. സോ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു അൺലോക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹീറോസ് മൊമെൻറ്റ് 7 ടൈംസ്. സോ ഹീറോസ് മൊമെൻറ്റ് 7 ടൈംസ് എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ച് ആണെന്ന് തോന്നുന്നു ഹീറോസ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതൊരു 7 ടൈം നമ്മൾ കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അത് അൺലോക്ക് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ടോക്കൺ വേണമെന്ന് നോക്കുകയാണെങ്കിൽ ടോക്കണൊന്നും വേണ്ട, അൺലോക്ക് ആയാൽ മാത്രം മതി. സോ ഫ്രീ ആണ്. അൺലോക്ക് ആകുമ്പോൾ നമുക്ക് ഇത്രയും പ്ലെയേഴ്സിൽ ഏതെങ്കിലും ഒരാളെ ഫ്രീ സ്പിന്നിൽ കിട്ടും. സോ 106, 106, 107, 108 ഒക്കെ പ്ലെയേഴ്സാണ് വരുന്നത്. സോ ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ, ഇപ്പം എത്രയും പെട്ടെന്ന് എടുക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ ഇവരെയൊക്കെ സെയിലാക്കാൻ പറ്റും ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്ചേഞ്ച് സെക്ഷനൊക്കെ വരുന്നുണ്ട്. എക്സ്ചേഞ്ച് സെക്ഷനിൽ ഗോൾഡ് ഉണ്ട് ഗൈസ്, 1 മില്യൺ ഗോൾഡ് ആണ്ടുണ്ട് ഗൈസ്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ആദ്യത്തെ നോക്കുകയാണെങ്കിൽ 106 OVR ഒരു പ്ലെയർ, 105 OVR ഉള്ള മാസ്റ്റർ ഹീറോ പ്ലെയർ. സോ നമ്മൾ ഒരു 7 മാച്ചസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ്റ്റർ ഹീറോ പ്ലെയർ. സോ ആ ഒരു പ്ലെയറിനെ വെച്ചിട്ടാണ് എടുക്കേണ്ടത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ കോയിൻ്റെ ഒരു സെക്ഷനൊക്കെ വരുന്നുണ്ട് എക്സ്ചേഞ്ച് സെക്ഷനിൽ. അത് നമുക്ക് നെക്സ്റ്റ് കോയിൻ വീഡിയോയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പുതിയ കോയിൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രിക്ക് വീഡിയോ വരുന്നുണ്ട്, സോ അതിൽ ആഡ് ചെയ്യാം. സോ പിന്നെ നോക്കുകയാണെങ്കിൽ ഹീറോസ് അലയൻസസ് ആണ്. ഹീറോസ് അലയൻസസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളെ 111 OVR പ്ലേസ് ആണ്. പിന്നെ മേ ബി ന്യൂ ഹീറോസ്, പുതിയ ഹീറോസിനെയൊക്കെ മെയ് ഒന്നിന് റിവീൽ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയ്യിൽ റിവീൽ ചെയ്യായിരിക്കും. സോ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കിട്ടുന്ന ഉടനെയാണ് നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്ലേയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. മെയിനായിട്ട് അവരെയൊക്കെയാണ് ഇത് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ 105 പ്ലേയേഴ്സ് ആണ് മാസ്റ്റർ ഹീറോസ്. അവരെ വെച്ചിട്ടാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. സോ ഇതിൽ മിനിമം ഈ മാച്ചസ് എല്ലാം നിങ്ങൾ മൊത്തത്തിൽ 7 മാച്ച്, ഇന്നത്തെ ഒരു ഫുൾ മാച്ച്, നാളത്തെ ഒരു മാച്ച് കൂടെ കളിക്കുമ്പോൾ ഇത് അൺലോക്ക് ആവുമെന്നാണ് തോന്നുന്നത്, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ മാസ്റ്റർ ഹീറോസ് പ്ലെയർ, പിന്നെ നമുക്കൊരു ജേഴ്സി കിറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു എന്താ ബാനർ വാൾപേപ്പർ കണക്കത്തെ വരുന്നുണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പ്രൊഫൈലി. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളെ ഫാൻറ്റസി ഇതിലോട്ട് ഇവൻ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോറിലോട്ട് പോകുമ്പോൾ അതുകൊണ്ട് ഫാൻറ്റസി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇതിൽ മൊത്തം ഫിഫ പോയിൻ്റ് വെച്ച് സ്പിൻ ചെയ്യുന്നത്, പിന്നെ ഒരു ഫ്രീ സ്പിന്നും ഉണ്ട്. സോ നമ്മൾ പറഞ്ഞ അതേ കണക്കാൻ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിലല്ല പറഞ്ഞ, അതിന് മുമ്പത്തെ അപ്ഡേറ്റ് വീഡിയോ പറഞ്ഞായിരുന്നു, അതേ കണക്കാൻ ഇവൻറ്റ് വന്നിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്പിൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഏതോ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ഹസാഡാണ്, അല്ല ഹസാഡല്ല,
ആ ഓക്കെ, ഏതോ ഒരു പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് 106 OVR ഉള്ള CDM. സോ ഓക്കെ, ആ പ്ലെയറിനെ ഞാൻ ഇന്ന് തന്നെ മറിക്കും ഗൈസ്, ഒരു സംശയവും വേണ്ട, ഇന്ന് തന്നെ മറിക്കും. ഇതൊക്കെ ഇപ്പോഴാണെങ്കിൽ സുഖമായിട്ട് വിറ്റു, ഇപ്പം തന്നെ ഇതിനൊക്കെ ശരിക്ക് പർച്ചേസ് ക്വാണ്ടിറ്റി ആണ്. സോ അതിൻ്റെ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ഉടനെ തന്നെ ഇപ്പോൾ എങ്ങനെ ഇപ്പോഴത്തൊരു സ്റ്റോർ അവസ്ഥ വെച്ച് എങ്ങനെ പ്ലെയേഴ്സിനെ വാങ്ങാം, അത് കണക്ക് എങ്ങനെ പ്ലെയേഴ്സിനെ സെയിൽ ചെയ്യാമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും അതിനെപ്പറ്റി ഭയങ്കര ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റിയിട്ടൊരു കിടിലം വീഡിയോ നമ്മൾ ഇന്ന് തന്നെ, ഇന്നല്ല വരും ദിവസങ്ങളിൽ, ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എക്സ്ചേഞ്ച് സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ 106 പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്യാം. 106 പ്ലെയർ 108 110 വരുന്നുണ്ട്. 110 തൊട്ടാണ് ഡിബാല വരുന്നത്. സോ ഡിബാലയൊക്കെ പറഞ്ഞ് അതേ കണക്ക് തന്നെ വന്നിട്ടുണ്ട്. ഡിബാലയുടെ ആട്രിബ്യൂട്ട് കാര്യങ്ങളൊക്കെ നോക്കണ്ട, ഡിബാലയെ കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഡിബാലയൊക്കെ കിട്ടാൻ തന്നെ പാടാണ്. എന്തായാലും ഡെയിലി ഈ ഒരു ഇവൻറ്റ് 14 ദിവസം ഉണ്ട്. ഈ 14 ദിവസം സ്പിൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും ദിവസം നിങ്ങളെ ലക്ക് അനുസരിച്ച് കിട്ടും. സോ ഓക്കെ, എക്സ്ചേഞ്ച് 110 നമ്മളെ ടോട്ട് ഇവൻറ്റ് വന്ന പ്രൈം ഐക്കൺസ് ഫുള്ളുണ്ട് ഗൈസ്. പ്രൈം ഐക്കൺസ് റൊണാൾഡോയും ഒക്കെ, ബ്രസീലിൻ്റെ റൊണാൾഡോ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യാൻ വെച്ചാൽ ടാസ്ക് ആണ്. എന്നാലും പക്ഷേ അടിപൊളി കാർഡ്സ് ആണ് കിട്ടിയത്. അക്കൗണ്ടേ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി കുറേ കാർഡ്സ് ഉണ്ട്. സോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫാൻറ്റസി ഇവൻറ്റിന് തന്നെ സ്പെഷ്യലായിട്ടൊരു പാസ് വന്നിട്ടുണ്ട്. സോ അതെങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളെ ഫാൻറ്റസി പാസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. ഏകദേശം 100 ഫാൻറ്റസി ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഫുൾ അൺലോക്ക് ആയി. ഇതിനകത്ത് പ്ലെയേഴ്സായിട്ട് ടോട്ടി പ്ലെയറിനെയാണ് കൊടുക്കുന്നത്. ഓക്കെ, 109+ OVR ടോട്ടി പ്ലെയറിനെയൊക്കെ 2 കൊടുക്കുന്നുണ്ട്. സോ ഇതിലെങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ, ജസ്റ്റ് സ്റ്റോറിലോ നിങ്ങൾ ആ ഡെയിലി ക്വിസ്റ്റിലോട്ട് പോയാൽ മതി. ഡെയിലി ക്വിസ്റ്റിൻ്റെ അവിടെ ഫാൻറ്റസിയുടെ സംഭവം കിടപ്പുണ്ട്. ക്വിസ്റ്റി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് സാധനങ്ങൾ കിടപ്പുണ്ട്. വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണ്ട കണ്ടൻറ്റൂടെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ക്ലൗൺസർ സൈനിങ് ഔട്ട്. ബൈ ബൈ.